ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ ഫോണുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഇൻഡസ്ട്രി. അപ്പോൾ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം. ഭാവിയിൽ ഏതെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓരോ കമ്പനീസും അവരുടേതായിട്ടുള്ള ആർ എൻ ഡി സെക്ഷനിൽ പുതിയ പുതിയ അപ്ഗ്രഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസിനെ സംബന്ധിച്ചോ ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതെല്ലാം ഫീച്ചേഴ്സിലെ അപ്ഗ്രഡേഷൻസ് വരാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് നോക്കാം. അതായത് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അധികം സഹായകരമാകുന്നത് ആ സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ആ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസും കൂടാം. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുതിയ ഹാൻഡ്സെറ്റുകളിലും മറ്റും രണ്ട് പ്രോസസ്സേഴ്സുകൾ വരുന്ന ഹാൻഡ്സെറ്റുകളുണ്ട്. അതുവഴി നമുക്ക് സ്പീഡും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഈ ചിപ്പ് നിർമ്മാതാക്കളും അതായത് പ്രോസസ്സേഴ്സ് നിർമ്മാതാക്കളും അവരുടെ ആർ എൻ ഡിയിലും ഇനി വരും കാലഘട്ടങ്ങളിൽ പുറത്തിറക്കാനായിട്ടുള്ള പ്രോസസ്സറുകളുടെ നിർമ്മാണം വളരെയധികം വേഗത്തിൽ അതിൻ്റെ അപ്ഗ്രഡേഷൻസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ക്വാൾകോം, ആപ്പിൾ, മീഡിയ ടെക്, യുണിസോക്ക് മുതലായിട്ടുള്ള വ്യത്യസ്ത കമ്പനികൾ ഇന്ന് പ്രോസസ്സർ നിർമ്മിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ നൂതനമായിട്ടുള്ള ടെക്നോളജികൾ ഉൾപ്പെടുത്തിയിട്ട് പല പ്രോസസ്സേഴ്സുകളും നമ്മളുടെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വരും കാലഘട്ടത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്നൊരു മേഖലയായിരിക്കും ഈ പ്രോസസ്സറുകളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് പാർട്ടിന് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഗെയിമിംഗ് ആയാലും അതേപോലെ വീഡിയോ എഡിറ്റിംഗ് പോലത്തെ വർക്കുകളായാലും ഇന്ന് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഭാവിയിൽ നമ്മളുടെ ലാപ്ടോപ്പുകളെയും അതേപോലെ മാക്ബുക്കുകളെയും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്മാർട്ട് ഫോണുകൾ വന്നേക്കാം. അപ്പോൾ അതിനൊക്കെ സഹായകരമായിട്ട് നമുക്ക് ഈ ഡിവൈസിനകത്ത് GPU എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്, നിലവിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നൂതനമായിട്ടുള്ള ആവിഷ്കാരം ഇനി വരുന്ന ഫോണുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ കണ്ണിന് മിഴിവാർന്ന ഇമേജുകളും അതേപോലെ വീഡിയോകളൊക്കെ ഈ ഒരു GPU നമുക്ക് പ്രദാനം ചെയ്തേക്കാം. അതുപോലെ മറ്റൊരു മേഖല, ഈ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള മറ്റൊരു മേഖലയാണ് റാം എന്ന് പറയുന്ന, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന ഒരു ചിപ്പ് അല്ലെങ്കിൽ IC. ഇത് ഇന്ന് വരുന്നത് ഏകദേശം 12 GB കപ്പാസിറ്റിയുള്ള റാമാണ് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്നത്. അതിനി വളരെ പെട്ടെന്ന് തന്നെ 64 GB 128 GB ഒക്കെ ആയിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇതുവഴി ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുടെയും പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫോണിൻ്റെ പെർഫോമൻസും വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. ഇനി സ്മാർട്ട് ഫോൺ മേഖലയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതിൻ്റെ പവർ സോഴ്സ് ആയിട്ടുള്ള ബാറ്ററി. ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ഹാൻഡ്സെറ്റിൽ വരുന്ന ബാറ്ററി ആയിക്കോളട്ടെ, നമുക്ക് ഒരു ദിവസം പരമാവധി 2 ദിവസമൊക്കെയാണ് സ്മാർട്ട് ഫോണിൽ ബാക്കപ്പ് നമുക്ക് കിട്ടാറ്. നമ്മളുടെ അപ്ലിക്കേഷൻ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബാക്കപ്പ് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു പ്രശ്നം തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പവർ ബാങ്കുകളും അതേപോലെ മറ്റ് ചാർജിങ് ഓപ്ഷനുകളൊക്കെ വന്നത്. എന്നിരുന്നാലും നൂതന ടെക്നോളജിയിൽ ഒരു പക്ഷേ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബാക്കപ്പ് നൽകാൻ സാധിക്കുന്ന ബാറ്ററികളൊക്കെ രംഗപ്രവേശം ചെയ്തേക്കാം. അത് വലിയൊരു മാറ്റത്തിന് സാധ്യത കുറിക്കും. നമ്മളിപ്പോൾ ബാറ്ററിയെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ ബാറ്ററിയുടെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ ചാർജ് ചെയ്യും, റീചാർജ് ചെയ്യും ചാർജർ ഉപയോഗിച്ചിട്ട്. അതിന് വ്യത്യസ്തതരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി ഇന്ന് നിലവിലുണ്ട്. അതിലും നമ്മളുടെ ടൈം എന്ന് പറയുന്നത് ഒരു പക്ഷേ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരാറുണ്ട്. അത് ഇനി സെക്കൻഡുകൾക്കുള്ളിലോ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിലോ ഫുൾ ചാർജ് ആകുന്ന തരത്തിലുള്ള ചാർജിങ് ടെക്നോളജികൾ രംഗപ്രവേശം ചെയ്തേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓവർ ദി എയർ ചാർജിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇനി വന്നേക്കാം, നിലവിലുണ്ട്. പക്ഷേ അതിൻ്റെ അഡ്വാൻസ്ഡ് ഫോമാറ്റുകൾ ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് കാണാം. നമ്മൾ വയർലെസ് ചാർജിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു പാഡിന് മുകളിൽ നമ്മൾ ഫോൺ വെച്ചിട്ട് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം. അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ MI എന്ന് പറയുന്ന ഷിയോമി എന്ന് പറയുന്ന കമ്പനി അവരുടെ MI എയർ ചാർജർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടുവന്നു.
അത് കുറച്ച് മീറ്ററുകൾ ആ ഡിവൈസ് ഓണാക്കി വെച്ച് ആ ഡിവൈസിന് ചുറ്റളവിൽ ഒരു കുറച്ച് ഫ്യൂ മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഫോണുകൾ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ടെക്നോളജി കുറച്ചുകൂടി വലിയ രീതിയിൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് വരുന്ന ഡിവൈസുകൾ, ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ മാത്രമല്ല ചിലപ്പോൾ ലാപ്ടോപ്പുകളും അതേപോലെ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളെല്ലാം തന്നെ നമുക്കിതുപോലെ വയർലെസ് ചാർജിങ്. നമുക്കറിയാം നമ്മൾ വീടുകളിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാട്ടർ ലെവലുകളുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ മോട്ടർ പ്രവർത്തിക്കും. അതുപോലെ ഒരു റൂമിനകത്ത് ഒരു ഡിവൈസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഒരു നിശ്ചയ പേഴ്സൻറ്റേജ് താഴ്ന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റീചാർജ് ആവുന്ന ഒരു ടെക്നോളജി ഭാവിയിൽ വന്നേക്കാം. അതാണ് ഈ ഓവർ ദി എയർ ചാർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഡ്യൂറബിൾ ആയിരിക്കും ഇനി വരുന്ന ഫോണുകളെല്ലാം. കാരണം ഒരു ഫോണ് എന്ന് പറയുന്ന ഒരൊറ്റ ഡിവൈസിലാണ്, അതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടുകൾ കൂടി ചേർന്നാണ് ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ പാർട്സുകളും, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിസ്പ്ലേ, അതിൻ്റെ മദർ ബോർഡ്, സ്പീക്കർ, ക്യാമറ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പാർട്സുകളുടെയും ഡ്യൂറബിലിറ്റി ഇനി ഒരു മാറ്റം ആ ഒരു മേഖലയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഫോണ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ ഫീച്ചേഴ്സ് മടുത്തിട്ടാവാനാണ് ഇനി വരും കാലഘട്ടത്തിൽ സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരും ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഒരു മാറ്റം വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന ഒരു മേഖലയാണ് ക്യാമറ സെക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഒരു ആൾ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ക്യാമറയുടെ മെഗാപിക്സലിനെ കുറിച്ചിട്ടാണ്. ഇന്ന് 100-ലധികം മെഗാപിക്സൽ വരുന്ന ഫോണുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ വരും കാലഘട്ടത്തിൽ ഇനി ക്യാമറയ്ക്ക് കുറച്ചുകൂടി ഫോക്കസീവ് ആയിരിക്കും. കാരണം ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഒരു മൂവി ആയിക്കോട്ടെ, ഒരു ക്യാമറയിൽ ഒന്നിലധികം സ്മാർട്ട് ഫോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ആംഗിളുകളിൽ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഫിലിമൊക്കെ തയ്യാറാക്കുന്ന രീതിയിലേക്ക് ഇനി വരും ഫ്യൂച്ചറുകളിൽ മാറ്റം സംഭവിച്ചേക്കാം. അതിനുതകുന്ന രീതിയിലുള്ള പല ടെക്നോളജികളും അതിൻ്റെ R&D സെക്ഷനുകളിൽ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ലോ ലൈറ്റിൽ വളരെയധികം ഡിമ്മായ ലൈറ്റിലും മിഴിവാർന്ന ഇമേജുകൾ നമുക്ക് തരാൻ സാധിക്കുന്ന ക്യാമറകൾ, അതേപോലെ വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ലെൻസ് അറേഞ്ച്മെൻറ്റ്, ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാമറാസ് ആയിരിക്കാം ഇനി വരും കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണുകളിൽ വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് സ്റ്റോറേജ് മെത്തേഡുകൾ ഇന്ന് നിലവിലുണ്ട്. സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജുകളുണ്ട്, മെമ്മറി കാർഡുകളുണ്ട്, അതേപോലെ ക്ലൗഡ് സ്റ്റോറേജുകളുണ്ട്, ഇതെല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മാറ്റങ്ങളും പല രൂപങ്ങളും ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ഫോണുകളിലായിക്കോട്ടെ, അതുപോലെ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളിലായിക്കോട്ടെ, നമുക്ക് EMMC എന്ന് പറയുന്ന ഒരു ചിപ്പ് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ വന്നു തന്നെ നമ്മൾ UFS മെമ്മറി എന്ന് പറയും. അതുപോലെ NVMe എന്ന് പറയുന്ന ടെക്നോളജി ചിപ്പുകളും ഇന്ന് അവൈലബിളാണ്. പക്ഷേ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇതിനേക്കാളും സ്പീഡ് കൂടിയ, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയ ICകൾ ഇനി വരുന്ന സ്മാർട്ട് ഫോണുകളിൽ കണ്ടേക്കാം. നിലവിൽ 1 TB വരെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന ഹാൻഡ്സെറ്റുകൾ നിലവിലുണ്ട്. പക്ഷേ ഇനി വരും കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ചിപ്പുകളേക്കാൾ കൂടുതൽ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജുകളെയായിരിക്കും കൂടുതൽ ആശ്രയിക്കുക. അതിനി നമ്മൾ ജിയോ ഒരു റവല്യൂഷൻ സൃഷ്ടിച്ച പോലെ ക്ലൗഡ് സ്റ്റോറേജ് കുറച്ചുകൂടി ജനകീയമാക്കാൻ ഉതകുന്ന രീതിയിൽ പല കമ്പനികളും മുന്നോട്ട് വരുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് എക്സ്പാൻഡ് ആവുന്നുള്ള ഷുവറാണ്. കാരണം ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങി, നമുക്കറിയുന്ന ഒരു ഇമേജ് ഒരു ഫോട്ടോയ്ക്ക് തന്നെ 5, 6 അല്ലെങ്കിൽ 10 MB വരെ നമുക്ക് സ്പേസ് ആവശ്യമാണ്. അങ്ങനത്തെ അനേകം ഫോട്ടോകളും വീഡിയോകളും ഓരോ വ്യക്തിയും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ആവശ്യമാണ്. അപ്പോൾ വലിയൊരു മാറ്റം നമുക്ക് വരും കാലഘട്ടത്തിൽ സ്റ്റോറേജ് എന്ന് പറയുന്ന മേഖലയിൽ ഉണ്ടായേക്കാം. വരും കാലഘട്ടത്തിൽ വരുന്ന സ്മാർട്ട് ഡിവൈസുകളിൽ ഇനി പോർട്ടുകളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഇന്ന് തന്നെ നമുക്കറിയാം വയർലെസ് ചാർജിങ് വന്നു, അതേപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് സൈഡ് സ്വിച്ചുകൾ, അതേപോലെ സ്പീക്കേഴ്സ്, അങ്ങനത്തെ ചില മൈക്കിൻ്റെ ഹോളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്കിന്ന് പ്രശ്നം സൃഷ്ടിക്കുന്നത്. അപ്പോൾ വരും കാലഘട്ടത്തിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസറുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്വിച്ചുകൾ, അതേപോലെ സ്പീക്കർ ടെക്നോളജികളിലൊക്കെ മാറ്റം സംഭവിച്ചേക്കാം. അതേപോലെ ഡാറ്റ പോർട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല, വയർലെസ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ പോർട്ട്ലെസ് ആയിട്ടുള്ള ഹാൻഡ്സെറ്റുകളോ
ഡിവൈസുകളായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനെക്കൊണ്ടുണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത് ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ വെള്ളത്തിൽ ഇപ്പം നമുക്കറിയാം റെസിസ്റ്റൻ്റ് ആണ് ഇപ്പോഴത്തെ ഫോണുകൾ, ചില ഫോണുകൾ. ഇനി വരും കാലഘട്ടത്തിൽ അതിൻ്റെ റെസിസ്റ്റീവ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂടും. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഫോൺ വീണാൽ പോലും ആ ഫോണിനകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോണുകളായിരിക്കും പോർട്ട്ലെസ് ആയിട്ട് ഇനി വരാൻ സാധ്യത. ഇതിനൊരു ഉദാഹരണമായിട്ട് മീസു പുറത്തിറക്കിയ ഒരു ഫോണുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ സെക്ഷനിൽ വരുന്ന ചില ഭാഗങ്ങൾ കമ്പനി ചെയ്തിട്ടാണ് അതിൻ്റെ സ്പീക്കറിൻ്റെയും റിംഗറിൻ്റെയും ഒക്കെ ജോലി നിർവഹിക്കുന്നത്. അപ്പോൾ ഇനി വരും കാലഘട്ടത്തിൽ അത്തരം ടെക്നോളജികൾ വലുതായി ഈ ഒരു പോർട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഡിവൈസുകളെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെക്നോളജികൾ മാറുന്നതിനനുസരിച്ച് നമ്മളൊരു പ്രത്യേക ഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയിരിക്കും. സ്മാർട്ട് ഫോൺ ആയിരിക്കാം, സ്മാർട്ട് വാച്ച് ആയിരിക്കാം, അങ്ങനത്തെ ഡിജിറ്റൽ സ്മാർട്ട് ഡിവൈസുകളായിരിക്കും അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഡിവൈസ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ഡാറ്റകൾ, അതേപോലെ ഉദാഹരണമായിട്ട് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം സൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭർത്താവിനോ അറിയുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫോണിന് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് തന്നെ കൊളാപ്സ് ആവുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടേക്കാം. അപ്പോൾ ഇത് സെക്യൂർ ചെയ്യുന്ന രീതിയിൽ സെക്യൂരിറ്റി സെക്ഷൻ വളരെയധികം ഇമ്പ്രൂവ് ആവേണ്ടത് ആവശ്യമാണ്. അത് നിർബന്ധമായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഡാറ്റ അദ്ദേഹത്തിന് മാത്രം സ്വന്തം എന്നുള്ള രീതിയിൽ അതിന് പ്രത്യേക സെക്യൂരിറ്റി സംവിധാനങ്ങൾ നിലവിലുണ്ട്. നമുക്ക് ബയോമെട്രിക് ലോക്കുകളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പതിപ്പുകളൊക്കെ വരും കാലഘട്ടത്തിൽ ഈ ഡിവൈസുകളിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കണക്റ്റിവിറ്റി എന്ന് പറയുന്ന മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. അതായത് ഇന്നത്തെ തലമുറയ്ക്ക് ഡാറ്റ സ്പീഡ് ഏറ്റവും ഫാസ്റ്റായിട്ട് ലഭ്യമാവണം എന്നുള്ളതാണ് അവരുടെ സ്വപ്നം. ക്യാമറ അതേപോലെ പെർഫോമൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു മൂവി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിൽ ഏർപ്പെടുന്ന സമയത്തോ ഡാറ്റ സ്പീഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇനി വരും കാലഘട്ടത്തിൽ നമ്മളുടെ സ്റ്റോറേജൊക്കെ ഓൺലൈൻ ആയിരിക്കാം അയക്കാം. അപ്പോൾ ഒരു മൂവി ഷൂട്ട് ചെയ്തിട്ട് അതാത് സമയം തന്നെ നമുക്ക് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്പീഡുള്ള ഡാറ്റ ആയിരിക്കണം നമുക്ക് ലഭ്യമാവേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് 5G വന്നു. ഇനി അടുത്ത് പെട്ടെന്ന് തന്നെ ഉടനടി തന്നെ 6G 7G അതിലേക്കൊക്കെ നമ്മൾ കടക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ച ഈ ഒരു കണക്ടിവിറ്റി. അപ്പോൾ ഫാസ്റ്ററായിട്ടുള്ളൊരു ഡാറ്റ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്ന ടെക്നോളജി ആയിരിക്കും വരും കാലഘട്ടത്തിൽ ഉണ്ടാവുക. അത് വരും കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി തന്നെയായിരിക്കും ഈ ഡാറ്റ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വെറും ഡിസ്പ്ലേ മാത്രമല്ല, ഡിസ്പ്ലേ പ്ലസ് ടച്ച് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അതൊരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റാണ്. നമുക്ക് നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും സാധിക്കും, അതിൽ ഔട്ട്പുട്ടായിട്ട് ആ ഹാൻഡ്സെറ്റ് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഡാറ്റ നമുക്ക് കാണാനും സാധിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മേഖലയാണ് നമ്മളുടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഭാഗം. അതിലൊരുപാട് മാറ്റങ്ങൾ നിലവിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് OLED ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിരവധി മാറ്റങ്ങൾ ഈ ഡിസ്പ്ലേ സെക്ഷനിൽ വരുന്നുണ്ട്. നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേകൾ വരുന്നുണ്ട്, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. അങ്ങനത്തെ നിരവധി മാറ്റങ്ങൾ ഇന്ന് തന്നെ വന്നു തുടങ്ങി. പക്ഷേ വരും കാലഘട്ടത്തിൽ പല മാറ്റങ്ങളും ഈ ഒരു ഡിസ്പ്ലേ ഏരിയയിൽ വന്നേക്കാം. അതിലത്തെ ഒന്നാണ് ഈ സ്ട്രെച്ചബിൾ ഡിസ്പ്ലേ തന്നെയാണ്. അത് കുറച്ചുകൂടി വിപുലീകരിക്കപ്പെടും. ഒരു വലിയ ഒരു ലാപ്ടോപ്പിൻ്റെ അത്ര സൈസുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഒരു ഡിവൈസിന് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനുണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് മടക്കി ഒരു ഫോണിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് വലിയ സ്ക്രീനാക്കി മാറ്റാം, വേണമെങ്കിൽ അതിനൊരു ലാപ്പാക്കി മാറ്റാം. ആ രീതിയിൽ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസ്പ്ലേകൾ വരും കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഒരു വാളിൽ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മൾ പായയൊക്കെ മടക്കുന്ന പോലെ മടക്കി വയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസ്പ്ലേകൾ വന്നേക്കാം. ഈ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രകാരം OLED ആൻഡ് ഇങ്ക് ഇൻ വൺ. അതായത് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അറിയാം, OLED എന്താണെന്നറിയാം, ഇങ്ക് എന്താണെന്നറിയാം. ഒന്ന് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയാണ് OLED. അതായത് LED ഡിസ്പ്ലേ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, OLED ഡിസ്പ്ലേ, MOLED ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള LED ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഡിസ്പ്ലേയാണ് OLED ഡിസ്പ്ലേകൾ. അപ്പോൾ അത് നമ്മളുടെ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കണ്ണിന് കുറച്ചുകൂടി സ്ട്രെയിൻ കുറയ്ക്കുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ നേരം അതിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഡിസ്പ്ലേന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം നമുക്ക് സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മളൊരു പുസ്തകവും മറ്റോ അതിൽ വായിക്കുകയാണെങ്കിൽ അത് വളരെയധികം സ്ട്രെയിൻഫുള്ളായിരിക്കും. കാരണം ഒരു പുസ്തകത്തിന് നമ്മൾ കണ്ണെടുക്കാതെ വായിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഒരു പുസ്തകം. മൂവിയാണെങ്കിൽ നമുക്ക് പല കളർ കോമ്പിനേഷൻസും വരുന്ന സമയത്ത് കണ്ണിന് ഇടയ്ക്ക് ഒരു സ്ട്രെയിൻ കുറവ് വന്നേക്കാം. പക്ഷെ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ കൂടും. അപ്പോൾ അതിന് നമുക്കറിയാം ആമസോണിൻ്റെ കിൻഡിൽ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്, അതിൽ ഇങ്ക് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കില്ല, അതിനകത്തുനിന്ന് വെളിച്ചം പുറത്തേക്ക് വരില്ല. പക്ഷേ എന്താ വെച്ചാൽ അതിന് ബാറ്ററിയുടെ ഉപയോഗം വളരെയധികം കുറവാണ്, കണ്ണിന് സ്ട്രെയിനും ഇല്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന ടെക്നോളജിയിൽ ഒരു ഡിവൈസ് തന്നെ, ഒരു ഉപകരണത്തിനെ തന്നെ, OLED ഡിസ്പ്ലേ ആയിരിക്കും അത് ഓൾറെഡി ഉണ്ടാവുക, അതിനെ ഇങ്ക് എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നിലവിൽ വരും. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കാനും മറ്റാവശ്യങ്ങൾക്കും എല്ലാത്തിനും ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം, കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാം. ഇനി ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുള്ള മേഖലയാണ് AI മേഖല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് അതിന് പറയുക. ഇന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം തന്നെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളിലും ഇന്ന് AI ടെക്നോളജി ഉണ്ട്. അത് സ്മാർട്ട് വെഹിക്കിളായിക്കോട്ടെ, ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളായിക്കോട്ടെ, എന്തിലും നമ്മൾ ഇന്ന് AI എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്വന്തമായിട്ട് ഒരു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഡിവൈസുകളായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസുകൾ. അതിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതിലൊന്നാണ് മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു മാറ്റം. അതായത് നമുക്ക് ഇന്ന് ഒരു ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് സ്മാർട്ട് ഫോണിൽ നമ്മളൊരു ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാനുവലി നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വോയിസ് കൺട്രോൾ ഉപയോഗിച്ച് ചെയ്യാമെങ്കിലും, ഇനി മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നൊരു സംഗതി, അതായത് ആ ഉപകരണം തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സ്വന്തം റീഡ് ചെയ്തിട്ട് നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട പാട്ട്, അത് യൂട്യൂബിലായിക്കോട്ടെ മറ്റ് അപ്ലിക്കേഷനുകളിലായിക്കോട്ടെ, അത് ഓപ്പൺ ചെയ്തു തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുന്ന രീതിയിലേക്ക്, നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡ് എന്നൊക്കെ പറയുന്ന പോലെ, ഈ ഒരു സംവിധാനം നമ്മളുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് വന്നേക്കാം. അപ്പോൾ വളരെയധികം സാധ്യതകൾ, ഇപ്പോൾ ജോലി സാധ്യത ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, ഈ AI മേഖലയിൽ വളരെയധികം സാധ്യതകൾ വരാനുണ്ട്. ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ അതിൻ്റെ കളർ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എത്രയധികം രസകരമായിരിക്കും. നമ്മളുടെ ഡ്രസ്സിനനുസരിച്ചുള്ള കളേഴ്സ് ഓട്ടോമാറ്റിക്കലി ആ ഫോണിൽ മാറുന്നു. നമ്മൾ കോള് ചെയ്യുന്ന സമയത്ത് വേറൊരു കളർ, അതേപോലെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കളർ, ആ രീതിയിൽ ഫോണിൻ്റെ കളേഴ്സുകൾ മാറുന്നുണ്ടെങ്കിൽ അത് വളരെയധികം രസകരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെക്നോളജി വരുന്ന ഫോണുകളിൽ വന്നേക്കാം. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ചേഞ്ചിങ് കളേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നത്തിങ് പോലുള്ള കമ്പനികളൊക്കെ ആ ഒരു കാര്യങ്ങൾ അവരുടെ R&D സെക്ഷനുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനത്തെ ഫോണുകളൊക്കെ പ്രതീക്ഷിക്കാം, സ്വന്തമായിട്ട് കളറുകൾ മാറാൻ കഴിവുള്ള ഫോണുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പൗച്ചുകൾ മാറ്റുകയാണ് ചെയ്യാം, പല കളേഴ്സിലുള്ള പൗച്ചുകളായിരിക്കും മാറ്റുന്നത്. അപ്പോൾ വരും കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് പല നിറങ്ങളിലേക്ക് മാറാൻ സാധിക്കുന്ന ഫോണുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ ഉപയോഗിച്ച് നമ്മളുടെ വീടും അതുപോലെ ഓഫീസും ഒക്കെ നമുക്ക് ഓട്ടോമേഷൻ നടത്താമെങ്കിലും അത് ഒരു സെമി മാനുവലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ IoT എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നിലവിൽ, അതിനോടൊപ്പം തന്നെ AI ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംഗതി ചെയ്യുന്നതെങ്കിലും, വരും കാലഘട്ടത്തിൽ ഇത് കുറച്ചുകൂടി ജനകീയമാവും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. സ്വന്തമായിട്ട് ഓരോ വ്യക്തിക്കും ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ അത് ഓട്ടോമാറ്റിക്കലി നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഒരു മാനുവൽ കൺട്രോളിംഗ് ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ഒരു ഡിവൈസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന രീതിയിലേക്ക് വരും കാലഘട്ടത്തിലേക്ക് ടെക്നോളജി വളർന്നേക്കാം. വരും കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ 3D എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു എക്സ്റ്റെൻഡ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലായിരിക്കാം ഇനി വരും കാലഘട്ടത്തിൽ വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ നമ്മളുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കണ്ണട പോലുള്ള ഡിവൈസ് ചിലപ്പോൾ നമ്മൾ ധരിക്കേണ്ടി വരും. അതൊരു മിക്സഡ് റിയാലിറ്റി പ്രദാനം ചെയ്യുന്ന ഡിവൈസായിരിക്കും. നമുക്കറിയാം ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, അതേപോലെ വെർച്വൽ റിയാലിറ്റി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതോടൊപ്പം ലൈവായിട്ട് വരുന്ന കാര്യങ്ങൾ കൂടി അതിനോട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്യുവർ 3D എഫക്റ്റ് പ്രദാനം ചെയ്യുന്ന ഈ മിക്സഡ് റിയാലിറ്റി ഡിവൈസുകൾ നമുക്ക് ഇനി സ്മാർട്ട് ഫോണിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 3D എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ വളരെയധികം സാധ്യത ഉണ്ട്. ഇനി വളരെയധികം സാധ്യത നിലനിൽക്കുന്ന ഒരു മേഖലയാണ്
കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഒരു ഡിവൈസിനെ, ഒരു സ്മാർട്ട് ഫോണിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഡിവൈസിനെ ആയിക്കോട്ടെ, നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ജി എസ് എം അറീനയിലോ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രോസസ്സർ ഇന്നത് വേണം, റാം ഇത്ര വേണം. അങ്ങനെ നമ്മളുടെ ഒരു കസ്റ്റമൈസേഷൻ വെച്ച് ഒരു കമ്പനി ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരിക്കും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ഒരു ഡിവൈസിനെ തന്നെ കസ്റ്റം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രോസസ്സറിൻ്റെ സെക്ഷൻ മാറ്റാം, അല്ലെങ്കിൽ ഡാറ്റ സെക്ഷൻ മാറ്റാം, ഡിസ്പ്ലേ മാറ്റാം, റാം മാറ്റാം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ അഡീഷണൽ കാർഡുകൾ വയ്ക്കുന്ന പോലെ ആ സ്മാർട്ട് ഡിവൈസിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾക്ക് അനുസരിച്ച്, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചോയ്സിനനുസരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ട് ആ ഡിവൈസിൻ്റെ പെർഫോമൻസും ടെക്നോളജിയും ഒക്കെ മാറ്റാൻ സാധിക്കുന്ന തരത്തിലേക്ക് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാം. അതുപോലെ ഇനി വരാൻ പോകുന്ന ഫോണുകൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം ഇന്ന് നിലവിലുള്ള ഫോണുകളും എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും നമുക്കൊരുപാട് ഇ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ ഭൂമിയിൽ, ഈ പരിസരങ്ങളിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള പല ചർച്ചകളും നമ്മളുടെ ഇൻ്റർനാഷണലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഫോണിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ കസ്റ്റമൈസേഷൻ, ഒരു ഡിവൈസ് തന്നെയായിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യാനുസരണം ഈ പാർട്സുകൾ മാറ്റിയിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഒരു ഫോൺ ഉപേക്ഷിക്കുന്നത് അത് ഡാമേജ് ആവുന്നത് വഴിയുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് പോരാ എന്ന് തോന്നുന്നത് വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്ന സമയത്ത് ഒരാളുടെ ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹത്തിന് ക്യാമറയാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് ക്യാമറ മൊഡ്യൂൾ അഡീഷണൽ വാങ്ങാം, അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറി. ആ രീതിയിൽ കസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റ് ഒരു പരിധി വരെ കുറയ്ക്കാം. അതുപോലെ ഈ കെമിക്കൽ കണ്ടൻറ്റുകൾ, നമ്മളുടെ മദർ ബോർഡിൽ വരുന്ന കെമിക്കൽ കണ്ടൻറ്റുകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സോൾഡർ പേസ്റ്റ്, നമ്മൾ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ സെക്ഷനുകളിൽ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോൾഡർ പേസ്റ്റ് ഉണ്ട്. അതിൽ ലെഡ് ഫ്രീ ആണ് ഇന്ന് വരുന്നത്. ലെഡ് വളരെയധികം മാരകമായിട്ടുള്ള ഒരു ലോഹമാണ്. ഇന്ന് ഈ ഹാൻഡ്ഹെൽഡ് ഡിവൈസുകളുടെ മദർ ബോർഡിൽ വരുന്ന പല കെമിക്കലുകളും ഇക്കോ ഫ്രണ്ട്ലി ആക്കി വരികയാണ്. അതിലൊരു എക്സാമ്പിളാണ് ലെഡ് ഫ്രീ സോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ വരും കാലഘട്ടത്തിൽ ഭൂമിയെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് ബാധിക്കാത്ത തരത്തിലുള്ള ഫോണുകളായിരിക്കും, അല്ലെങ്കിൽ ഡിവൈസുകളായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളായിരിക്കും രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ സർവീസിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മോശം അവസ്ഥയിൽ വരുന്നൊരു ഫോൺ, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റോട് കൂടി വരുന്നൊരു ഫോണിനെ റിപ്പയർ ചെയ്ത് നന്നാക്കിയെടുത്ത് അതിനെ വീണ്ടും ജീവൻ വെപ്പിച്ച് കുറേ കാലം കൂടി അദ്ദേഹത്തിനെ ജോലിക്ക് വിടുന്ന രീതിയിലേക്കാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളുടെ പരിസ്ഥിതിക്ക് വളരെയധികം ഗുണകരമായിട്ട് വഹിക്കുന്നുണ്ട്. ഈ ഒരു സേവനം ബ്രിഡ്കോ നിർവഹിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് വരും കാലഘട്ടത്തിൽ വന്നേക്കാവുന്ന ഹാൻഡ് ഹെൽഡ് ഡിവൈസുകളെ കുറിച്ചിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കാരണം ടെക്നോളജികൾ പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്ര കാലത്തെ ഒരു അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വരും ദിവസങ്ങളിലും നമുക്ക് മറ്റ് ടെക്നോളജി ന്യൂസുകളും ചർച്ചകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.